നമ്മുടെ വീട്ടിലുള്ള ചെടികൾ നന്നായിട്ട് പൂക്കുന്നതിനും കായ്ക്കുന്നതിനും അതുപോലെ ഉണ്ടാകുന്ന കായ്കൾ നല്ല വലിപ്പം ഉണ്ടാകുന്നതിനൊക്കെ വേണ്ടിയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കുറച്ച് മാർഗ്ഗങ്ങളെ കുറിച്ചിട്ടാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. പെട്ടെന്ന് പൂ പിടിക്കാനും അതുപോലെ ഉണ്ടാകുന്ന പൂക്കൾ കൊഴിഞ്ഞു പോകാതിരിക്കാനുമായിട്ട് നമ്മൾ സാധാരണയായിട്ട് എല്ലുപൊടിയാണ് ഉപയോഗിക്കുന്നത്. കൂടാതെ പൊട്ടാസ്യം ധാരാളമായിട്ട് അടങ്ങിയ വളങ്ങളും നമ്മൾ കൊടുക്കാറുണ്ട്. അപ്പോൾ അത് നമ്മൾ കൃത്യമായിട്ട് നൽകുകയാണെങ്കിൽ ചെടികളുടെ ആരോഗ്യം വർദ്ധിപ്പിക്കാനും അതുപോലെ കൃത്യമായിട്ട് പൂവിടാനും നല്ല രീതിയിൽ വിളവ് ഉണ്ടാക്കിയെടുക്കാനും ഒക്കെ നമുക്ക് സാധിക്കും. സാധാരണയായിട്ട് നമ്മൾ ചെടികളിൽ പൊട്ടാഷ് കിട്ടാനായിട്ട് ചാരമാണ് ഉപയോഗിക്കാറുള്ളത്. പക്ഷേ ചാരം നമുക്കൊരു പരിധിയിൽ കൂടുതൽ ചെടികളിൽ ഉപയോഗിക്കാനായിട്ട് പറ്റില്ല. മാത്രമല്ല നമ്മുടെ ചെടികൾക്ക് ആവശ്യത്തിനുള്ള പൊട്ടാഷ്യം ചാരത്തിൽ നിന്ന് കിട്ടണമെന്നില്ല. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ പൊട്ടാഷ് അടങ്ങിയ വളങ്ങൾ ചെടികൾക്ക് ഇട്ട് കൊടുക്കണം. അപ്പോൾ അതിനായിട്ട് നമുക്ക് ഓർഗാനിക് പൊട്ടാഷ് ഉപയോഗിക്കാം. അതുപോലെ നമ്മുടെ പറമ്പിലൊക്കെ കാണുന്ന ധൃതരാഷ്ട്ര പച്ച നമുക്ക് ചെടികൾക്ക് ഇട്ട് കൊടുക്കാം. അതുപോലെ ചെടികൾ പെട്ടെന്ന് പൂക്കുന്നതിനും കായ്ക്കുന്നതിനും കായ്കൾക്ക് നല്ല വലിപ്പം ഉണ്ടാകുന്നതിനായിട്ട് നമുക്ക് എല്ലുപൊടി ചേർക്കാം. പഴത്തൊലി കൊണ്ടിട്ടുള്ള നല്ലൊരു ജൈവവളം ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ നമ്മൾ ഈ പറഞ്ഞ വളങ്ങളൊക്കെ എങ്ങനെ ചെടികൾക്ക് കൊടുക്കണം, കൊടുക്കുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം തുടങ്ങിയ കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. അപ്പോൾ ഒട്ടും സമയം കളയാതെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ ചെടികളുടെ വളർച്ചയ്ക്ക് ഏറ്റവും അത്യാവശ്യമായിട്ട് വേണ്ട ഒന്നാണ് പൊട്ടാഷ്. അപ്പോൾ പൊട്ടാഷ് കിട്ടാനായിട്ട് നമ്മൾ ചാരം ഉപയോഗിക്കാറുണ്ട്. പക്ഷേ ഈ ചാരത്തിൽ നമ്മുടെ ചെടികൾക്ക് ആവശ്യത്തിനുള്ള അത്രയും പൊട്ടാഷ് ഇല്ല. അപ്പോൾ അതിനായിട്ട് നമുക്ക് ഇതുപോലെ പൊട്ടാഷ് അടങ്ങിയ വളങ്ങൾ ഉപയോഗിക്കാം. അപ്പോൾ ഞങ്ങളിവിടെ ഓർഗാനിക് പൊട്ടാഷാണ് ഉപയോഗിക്കുന്നത്. ഇത് ചെടികളുടെ ആരോഗ്യകരമായ വളർച്ചയ്ക്കും അതുപോലെ ഉൽപ്പാദനശേഷി വർദ്ധിപ്പിക്കാനൊക്കെ ഏറെ ഗുണം ചെയ്യുന്ന ഒന്നാണ്. അപ്പോൾ ഇത് ഓരോ ടേബിൾ സ്പൂൺ വെച്ചിട്ട് നമുക്ക് ചെടികളുടെ ചോട്ടിൽ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇട്ട് കൊടുക്കുന്നതിന് മുമ്പ് ചെടിയുടെ ചോട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് ഇട്ട് കൊടുക്കാം. നമ്മളിത് ഓരോ സ്പൂൺ വെച്ച് ചെടികളുടെ ചോട്ടിൽ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ ചെടികൾ പെട്ടെന്ന് പൂക്കുന്നതിനും കായ്ക്കുന്നതിനൊക്കെ ഏറെ ഗുണം ചെയ്യും. ഇനി ഇത് മണ്ണുമായിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാം. മാത്രമല്ല നമ്മൾ മറ്റു വളങ്ങൾ കൊടുക്കുമ്പോൾ അതൊക്കെ വലിച്ചെടുത്ത് ചെടികളുടെ വളർച്ചയെ കൂട്ടാനും അതുപോലെ ചെടികൾക്ക് ഊർജ്ജം നിലനിർത്താനും ഒക്കെ കഴിയുന്നത് നമ്മൾ ഈ പൊട്ടാസ്യം അടങ്ങിയ വളങ്ങൾ ചെടികൾക്ക് കൊടുക്കുന്നത് കൊണ്ടാണ്. ചെടികളുടെ രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാനും അതുപോലെ വേരുകളുടെ ആരോഗ്യത്തെ സംരക്ഷിച്ചു നിർത്താനും പിന്നെ വരൾച്ച പോലുള്ള പ്രശ്നങ്ങളെ പ്രതിരോധിക്കാനുള്ള ഒരു കഴിവ് ചെടികൾക്ക് ഉണ്ടാക്കിയെടുക്കാനും ഒക്കെ ഈ പൊട്ടാഷിൻ്റെ ആവശ്യമുണ്ട്. ഇത് പച്ചക്കറികൾക്ക് മാത്രമല്ല കേട്ടോ, നമുക്ക് പൂച്ചെടികൾക്കും അതുപോലെ എല്ലാ ചെടികൾക്കും മരങ്ങൾക്കും നമുക്ക് ഉപയോഗിക്കാം. ഈ ബുഷ് ഓറഞ്ചിനു കൂടി നമുക്ക് കുറച്ചിട്ട് കൊടുക്കാം. ഇതിപ്പോൾ കായ പിടിച്ച് വരുന്നുണ്ട്. അപ്പോൾ പെട്ടെന്ന് കായ പിടിക്കാനും അതുപോലെ കായയ്ക്ക് നല്ല വലിപ്പം വെക്കാനും ഒക്കെ നമുക്കിത് ഗുണം ചെയ്യും. കുറച്ചിട്ട് കൊടുക്കാം. ഇനി കടകളിൽ നിന്ന് നമുക്ക് പൊട്ടാഷ്യം അടങ്ങിയ വളങ്ങൾ കിട്ടുന്നില്ലെങ്കിൽ അതിന് പകരമായിട്ട് നമ്മുടെ പറമ്പുകളിൽ സുലഭമായിട്ട് കാണുന്ന ഈ ഒരു കള പൊട്ടാസ്യത്തിൻ്റെ കലവറയാണ്. ധൃതരാഷ്ട്ര പച്ച, കയ്പവള്ളി എന്നൊക്കെയാണ് ഇതിനെ പറയാറുള്ളത്. അപ്പോൾ ഇതിൽ 8% പൊട്ടാസ്യം അടങ്ങിയിട്ടുണ്ട്. ഇത് ഡയറക്റ്റായിട്ട് പറിച്ചുകൊണ്ട് ചെടികളുടെ ചോട്ടിൽ ഇട്ട് കൊടുക്കരുത്. കാരണം ഇതിൻ്റെ തണ്ടിൽ നിന്ന് ഒത്തിരി വേരുകൾ പൊട്ടിപ്പൊട്ടി വരും. അപ്പോൾ അത് നമ്മുടെ ചെടിയെ മൊത്തത്തിൽ അങ്ങ് നശിപ്പിച്ച് കളയും. അതുകൊണ്ട് ഇത് വളമാക്കിയതിന് ശേഷം മാത്രമേ നമ്മൾ ചെടികളുടെ ചോട്ടിൽ ഇട്ട് കൊടുക്കുകയോ അല്ലെങ്കിൽ ചെടികളിൽ ഒഴിച്ചു കൊടുക്കുകയോ ഒക്കെ ചെയ്യാൻ പാടുള്ളൂ. ഇത് നമുക്ക് പല രീതികളിൽ ഉപയോഗിക്കാം. ഇതിൻ്റെ ഇലകൾ മാത്രം കട്ട് ചെയ്തെടുത്ത് ചെടികളുടെ ചോട്ടിൽ ഇട്ട് കൊടുക്കാം. അപ്പോൾ തണ്ടും വേരും വരാതിരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. പിന്നെ ഇത് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തിട്ട് ഒരു തുണിയിൽ കെട്ടി അതൊരു 7 മുതൽ 10 ദിവസം വരെ വെള്ളത്തിലിട്ട് വെക്കണം. അപ്പോൾ 10 ദിവസമൊക്കെ കഴിയുമ്പോൾ ആ വെള്ളത്തിൽ ഇരട്ടി വെള്ളവും കൂടി ചേർത്തിട്ട് നമുക്ക് ചെടികളിൽ ഒഴിച്ചു കൊടുക്കാം. അതുപോലെ തന്നെ ഇലകളിൽ സ്പ്രേ ചെയ്തും കൊടുക്കാം. ഇത് ചെടികൾ പൂക്കുന്നതിനും കായ്ക്കുന്നതിനും വേണ്ടി മാത്രമല്ല ഇത് നല്ലൊരു കീടനാശിനിയായിട്ട് നമുക്ക് ഉപയോഗിക്കാം. അതുപോലെ തന്നെ ഫോസ്ഫറസ് ധാരാളമായിട്ട് ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ പ്രധാനമായിട്ടും ചേർത്ത് കൊടുക്കുന്ന ഒരു ജൈവ വളമാണ് എല്ലുപൊടി. ഫോസ്ഫറസ് വളങ്ങൾ നമ്മൾ എല്ലാത്തരം ചെടികൾക്കും ഉപയോഗിച്ച് വരാറുണ്ട്. സാധാരണയായിട്ട് എല്ലുപൊടി നമ്മൾ അടിവളമായിട്ടാണ് കൊടുക്കാറുള്ളത്. പക്ഷേ ഈ ഒരു മഴ സമയത്ത് നമ്മൾ മണ്ണിൽ കൊടുക്കുന്ന വളങ്ങളെല്ലാം ഒലിച്ചു പോകാനായിട്ടുള്ളൊരു സാധ്യതയുണ്ട്. അപ്പോൾ നമ്മളത് മേൽവളമായിട്ട് കൊടുക്കുന്നതാണ് ഏറ്റവും ഉചിതം. ഇപ്പം നമുക്ക് മാർക്കറ്റുകളിൽ പല ബ്രാൻഡുകളിലും എല്ലുപൊടി കിട്ടുന്നുണ്ട്. അപ്പോൾ അതിലെങ്ങനെയാണത് പ്രോസസ്സ് ചെയ്ത് പൊടിച്ചെടുത്തതെന്ന് പ്രത്യേകം എഴുതിയിട്ടുണ്ടാവും. പുഴുങ്ങി പൊടിച്ചതായിരിക്കണം നമ്മൾ വാങ്ങിക്കേണ്ടത്. കാരണം ആസിഡ് ഉപയോഗിച്ച് പൊടിച്ചെടുത്തിട്ടുള്ളവയാണെങ്കിൽ അത് നമ്മുടെ ചെടികളുടെ വേര് നശിച്ചു പോകാനായിട്ട് സാധ്യതയുണ്ട്.
ഇത് അടിവളമായിട്ട് കൊടുക്കുന്നതിന് പുറമെ ചെടികൾ പൂക്കുന്നതിനും കായ്ക്കുന്നതിനുമായിട്ട് ചെടികളുടെ ചോട്ടിൽ ഓരോ സ്പൂൺ വെച്ച് നമുക്ക് ഇട്ട് കൊടുക്കാം. ഇപ്പോൾ ജൂൺ ജൂലൈ മാസങ്ങളിൽ നമ്മൾ തെങ്ങിന് വളമിടുന്ന ഈ സമയത്ത് 1 കിലോ മുതൽ 2 കിലോ വരെ എല്ലുപൊടി നമുക്ക് ചേർത്ത് കൊടുക്കാം. എല്ലുപൊടി കൊടുത്തതിന് ശേഷം നന്നായിട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കണം. നമ്മൾ ഈ വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞ പോലെ തന്നെ ചെടികൾക്ക് പെട്ടെന്ന് പൂ പിടിക്കാനായിട്ട് നമുക്ക് ഏത്തപ്പഴത്തിൻ്റെ തൊലി ഉപയോഗിക്കാം. അപ്പോൾ ഇത് നമ്മൾ ഡയറക്റ്റായിട്ട് ചെടികളുടെ ചോട്ടിലിട്ട് കൊടുത്താൽ അവിടെ പുഴുക്കൾ വരാനോ അതുപോലെ കീടങ്ങളുടെ ശല്യം ഉണ്ടാകാനൊക്കെ സാധ്യതയുണ്ട്. ഏത്തപ്പഴത്തിൻ്റെ തൊലി ഉപയോഗിക്കുമ്പോൾ നമ്മൾ ഇതുപോലെ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കണം. മാക്സിമം ചെറിയ പീസുകളായിട്ട് കട്ട് ചെയ്തെടുക്കാനായിട്ട് നോക്കണം. ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളവും കൂടി ഒഴിച്ചിട്ട് 3-4 ദിവസം നന്നായിട്ട് അടച്ച് മാറ്റി വെക്കണം. 4 ദിവസം കഴിയുമ്പോൾ ഇതൊന്ന് അരിച്ചെടുത്ത് അതിലേക്ക് 2 ഇരട്ടി വെള്ളവും കൂടി ചേർത്ത് നന്നായിട്ട് നേർപ്പിച്ചതിന് ശേഷം ചെടികളുടെ ചോട്ടിൽ ഒഴിച്ചു കൊടുക്കാം. ഇത് പച്ചക്കറികൾ പെട്ടെന്ന് പൂ പിടിക്കാനും അതുപോലെ പൂക്കൾ കൊഴിഞ്ഞു പോകാതിരിക്കാനും ഒക്കെ ചെയ്യാൻ പറ്റുന്ന വളരെ എഫക്റ്റീവ് ആയിട്ടുള്ളൊരു മാർഗമാണ്. അപ്പോൾ നമ്മളിപ്പോൾ പറഞ്ഞ കാര്യങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ നമ്മുടെ കൃഷി നല്ല രീതിയിൽ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കും. അതുപോലെ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഒക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.